അമേൻ താവായേശുവേ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഇന്ന് നമുക്ക് ഇത്തരത്തിലൊരു കൂട്ടായ്മ തന്നതിനായും ഇത്തരത്തിലൂടെ ഒരു അവസരം കർത്താവ് എനിക്ക് വ്യക്തിപരമായി തന്നതിനാലും ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. അമേൻ. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന കാര്യം, യെരുശലേമിന്റെ മതിൽ അത് പുനർനിർമ്മിക്കുവാനുള്ള ഒരു സ്ഥിരോത്സാഹം നെഹമ്യാവിന് കർത്താവ് നൽകി എന്നുള്ളതാണ്. അമേൻ. നമുക്ക് കാണാൻ കഴിയുന്നു, നമ്മൾ കഴിഞ്ഞ ദൂതിലൊക്കെ നാം കേട്ടു, യെരുശലേമിന്റെ മതിൽ തകർന്നും അതിന്റെ വാതിലുകൾ തീ വച്ച് ചുട്ടും കിടക്കുന്നു എന്നവൻ അറിഞ്ഞിട്ട് അവൻ കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് നാം കാണുന്നു. പ്രിയമുള്ളവരെ, നാം ഇന്ന് നമ്മുടെ സഭാജീവിതം അല്ലെങ്കിൽ നാം ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതം ശരിയായ നിലയിൽ ആസ്വദിക്കുന്നില്ല എങ്കിൽ നാം ഇന്ന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് നാം നെഹമ്യാവിനെ പോലെ നിലവിളിക്കുന്നവരായിരിക്കണം. ദൈവം ഇന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അവന്റെ രാജ്യജനം എന്ന നിലയിൽ വീണുപോയ ഈ ഭൂമിയെ പ്രത്യുദ്ധരിക്കുവാൻ അവന് ഒരു രാജ്യജനത്തെ ഇന്ന് അവൻ ആവശ്യമാണ്. മതിലിന്റെ പണി പൂർത്തീകരിക്കുവാൻ ഇന്ന് നെഹമ്യാവ് മുന്നോട്ട് വന്നു എന്ന് നാം കാണുന്നു. ഇന്നത്തെ രണ്ടാമത്തെ റോമൻ ലെറ്ററിൽ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്, നെഹമ്യാവ് തന്റെ പുനർനിർമ്മാണ വേല സ്ഥിരോത്സാഹത്തോടെയും കഠിനാധ്വാനത്തോടെയും പൂർത്തീകരിച്ചു എന്ന്. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്രകാരമുള്ളവനായിരുന്നു, ദൈവത്തിന്റെ താല്പര്യത്തോട് അവൻ ഒന്നായിരുന്നു എന്ന് നാം കാണുന്നു. ഇന്ന് നാം സഭാജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് ദൈവത്തിന്റെ രാജ്യത്തെ കൊണ്ടുവരുവാനും ദൈവത്തിന്റെ ആലയത്തിന്റെ കെട്ടുപണിക്കും വേണ്ടിയാണ്. എന്നാൽ ഈ കാഴ്ച നാം കാണുന്നവരാണ്, പക്ഷേ നമ്മളിൽ എത്ര പേർക്ക് ഈ ഭാരമുണ്ട്, നാം എത്രമാത്രം അതിനുവേണ്ടി വാഞ്ചിക്കുന്നു എന്ന് നാം കാണണം. പ്രിയമുള്ളവരെ, നെഹമ്യാവ് നമുക്ക് ശരിയായ ഒരു മാതൃകയാണ്. അതിന്റെ എ പോയിന്റ് ഇപ്രകാരമാണ് പറയുന്നത്, പുനർനിർമ്മാണ വേലയ്ക്ക് അവനൊരു ഹൃദയമുണ്ടായിരുന്നു, അവൻ അതൊരു മഹത്തായ കാര്യമായി കരുതി. ആമേൻ. നെഹമ്യാവിന് ഒരു ശരിയായ ഹൃദയം ഉണ്ടായിരുന്നു. അവനൊരു ഹൃദയം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും ഹൃദയമുള്ളവരാണ്. എന്നാൽ അവന്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹവുമായി പറ്റിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നു. യെരുശലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വച്ച് ചുട്ടും കിടക്കുന്നു എന്നവൻ കേട്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഇപ്രകാരം പറയുന്നു, എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്നും അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. കർത്താവായ യേശുവേ, നാം എത്രമാത്രം വീണു പോയവരായിരുന്നാലും നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് നാം തിരിക്കുന്നുവെങ്കിൽ, അവന്റെ താല്പര്യത്തിലേക്ക് നാം തിരിക്കുന്നുവെങ്കിൽ, തീർച്ചയായും കർത്താവ് നമ്മെ പൂർണ്ണമായും വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാണ്. ഹല്ലേലൂയ. അവിടെ നെഹമ്യാവ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. ഇപ്രകാരം നാം നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ഹൃദയാഗ്രഹം ഈ ഭൂമിയിൽ നിവൃത്തിയാകുവാൻ നാം ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവരായിരിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ കരയുന്ന ഒരു മനസ്സുണ്ടായിരിക്കണം. നാം ദൈവത്തിന്റെ താല്പര്യത്തിന് വേണ്ടി, ഓ അത് ഭൂമിയിൽ നിവൃത്തിയാകുന്നതിന് വേണ്ടി വാഞ്ചിക്കുന്ന ഹൃദയം നമ്മളിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നെഹമ്യാവിനെ കുറിച്ച് ഇവിടെ പറയുന്നത് അവനൊരു ഹൃദയമുണ്ടായിരുന്നു എന്ന, അത് അവൻ ഒരു മഹത്തായ കാര്യമായി കരുതി. കർത്താവായ യേശുവേ, നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും, ഈ ദർശനം അവൻ കണ്ട ഈ കാര്യം അവൻ കേട്ടതിന് ശേഷം അവൻ എത്രമാത്രം വിഷമിച്ചിരുന്നു. അവൻ ദൈവസന്നിധിയിൽ കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ട് അവൻ രാജസന്നിധിയിൽ നമ്മൾ കേട്ടിരുന്നു അവൻ പാനപാത്രവാഹകനായിരുന്നു. അവൻ ചെറിയൊരു ശുശ്രൂഷയാണ് രാജസന്നിധിയിൽ ചെയ്തിരുന്നത്. എന്നാൽ രാജാവ് അവന്റെ മുഖഭാവം കണ്ടിട്ട് അവനോട് ചോദിക്കുക, എന്ത് പറ്റി നിനക്ക്, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അപ്പോ അവൻ വളരെ ബഹുമാനത്തോടുകൂടി രാജസന്നിധിയിൽ അവൻ പറഞ്ഞു. അവൻ യെരുശലേമിന്റെ തകർച്ചയെക്കുറിച്ച് അവൻ രാജാവിനോട് ബോധിപ്പിക്കുകയാണ്. അവൻ വളരെ ഭാരത്തോടുകൂടിയാണ് രാജസന്നിധിയിൽ ഇക്കാര്യം ബോധിപ്പിക്കുന്നത്. രാജാവ് അവനോട് ചോദിക്കുന്നത്, നിനക്ക് പോയി വരുവാൻ എത്ര നാൾ വേണം, നീ എപ്പോൾ മടങ്ങി വരും, നിനക്ക് എത്ര സമയം വേണമെന്നാണ് രാജാവ് ചോദിക്കുന്നത്. അപ്പോൾ നാം കാണുന്നു, നെഹമ്യാവിന്റെ ശരിയായ ഹൃദയം നിമിത്തം അവൻ ദൈവത്തിന്റെ ഭാരത്തെ അവന് ആരോടറിയിച്ചു? രാജാവിനോട് അറിയിച്ചു. രാജാവ് അവനെ അവന്റെ ഇഷ്ടത്തിന് വേണ്ടി, അവന്റെ താല്പര്യത്തിന് വേണ്ടി, ദൈവവുമായി ഒന്നായിരിക്കുന്ന അവന്റെ താല്പര്യത്തിന് രാജാവ് അനുമതി കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു.
അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്രകാരമാണ്. അമേൻ. എന്റെ ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. അമേൻ. അവൻ എല്ലാ അവന് വേല മതിൽ പണിയുവാനുള്ള സാമഗ്രികൾ അടക്കം അമേൻ അവൻ എന്ത് ആർക്ക് കൊടുത്തു? നെഹെമ്യാവിന് കൊടുത്തു. അമേൻ. ഇന്ന് ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുവാനുള്ള സാമഗ്രികൾ നാം തന്നെയാണ്. നാം ആണ് പണിയപ്പെടേണ്ടവർ, നാം ആണ് മതിലായി രൂപപ്പെടേണ്ടവർ, നാം ആണ് രാജ്യമായി രൂപപ്പെടേണ്ടവർ, നാം ആണ് ആലയമായി രൂപപ്പെടേണ്ടവർ. പ്രിയമുള്ളവരെ, ഇവിടെ ഈ മതിലിന്റെ ഉദ്ദേശം നാം കാണുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു, ഈ മതിലിന്റെ പൂർത്തീകരണത്തിലൂടെ മുഴുവൻ ഇസ്രയേലും ഒരുമയുടെ ഒരു മണ്ഡലത്തിലേക്ക് വരികയാണ്. കാരണം മുന്നിൽ നിന്ന് നയിക്കുവാൻ അവർക്ക് ശരിയായ യഥാർത്ഥവാനും ബഹുമാന്യനുമായ ഒരു നായകൻ അവർക്കുണ്ടായിരുന്നു. നാം കാണുന്നു അത് നെഹെമ്യാവാണ്. അപ്രകാരം ഈ മതിൽ എന്ന് പറയുന്നത് യെരുശലേമിനെ മുഴുവൻ ചുറ്റി ഈ മതിലിന്റെ പണി പൂർത്തിയാകുമ്പോഴേക്കും മുഴുവൻ ഇസ്രയേലും ഒരുമയുടെ ഒരു മണ്ഡലത്തിലേക്ക് വരുന്നു. അവർ ദൈവത്തിന്റെ താല്പര്യവുമായി ഒന്നായിത്തീരുന്നു. ഇപ്രകാരം ശത്രുവിനെ പ്രതിരോധിക്കുവാനും ശത്രുവിനെ ജയിക്കുവാനും നാം ദൈവത്തിന്റെ താല്പര്യവുമായി ഒന്നായി ചേർന്ന് മുഴുവൻ ദൈവജനവും ഒന്നായിരിക്കുവാൻ ഇന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇത്തരത്തിലൊരു മതിൽ നമ്മുടെ അകമേ ഉണ്ടായിരിക്കുവാൻ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് നാം കാണേണ്ടിയിരിക്കുന്നു. ആമേൻ. നെഹെമ്യാവ് 6:3 നാം ഇപ്രകാരം കാണുന്നു, ഞാൻ അവരുടെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു. ഞാൻ ഒരു വലിയ വേല ചെയ്തു വരുന്നു, എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിവില്ല. ഞാൻ വേല വിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ അതിന് മിനക്കേട് വരുത്തരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശത്രുക്കൾ നെഹെമ്യാവിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങോട്ട് വിളിച്ചിട്ട് അവരോട് പറയുകയാണ്, നമുക്ക് കൂട്ടായ്മ ചെയ്യാം, നമുക്ക് ഞങ്ങൾ നിന്നെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് ശത്രുക്കൾ നെഹെമ്യാവിനെ അങ്ങോട്ട് വിളിക്കുമ്പോഴാണ് നെഹെമ്യാവ് പറയുന്നത്, ഞാൻ ഒരു വലിയ വേല ചെയ്തു വരുന്നു, എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിവില്ല. ഞാൻ വേല വിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ എനിക്ക് മിനക്കേട് വരുത്തരുത് എന്ന് അവൻ പറയുക. എന്നെ ശല്യം ചെയ്യരുത്, ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിലേക്ക് എന്റെ ഹൃദയം ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് അവൻ ശത്രുക്കളോട് പറയുകയാണ്. ആമേൻ. പ്രിയമുള്ളവരെ, നാം ശത്രുവിന്റെ പോരാട്ടങ്ങളെ കാണുമ്പോൾ നമ്മുടെ സഭാജീവിതത്തിൽ നാം കർത്താവിനെ ആസ്വദിക്കുന്നതിൽ, നാം അവന്റെ രാജ്യമായി പണിയപ്പെടുന്നതിൽ, നാം അവന്റെ ആലയമായി പണിയപ്പെടുന്നതിൽ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി പല സാഹചര്യങ്ങളിലൂടെ ഉണ്ടാകുന്നു. എന്നാൽ നാം പറയണം, ശത്രുവിനെ ഒരിക്കലും നാം കീഴ്പ്പെടുകയില്ല, കാരണം നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നാം ഇവിടെ നെഹെമ്യാവ് പറഞ്ഞതുപോലെ നമുക്ക് പറയുവാൻ കഴിയണം, എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിയുകയില്ല, ഞാനൊരു വലിയ വേല ചെയ്തു വരുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഇപ്രകാരം ഒരു വലിയ വേല ഉത്തരവാദിത്വത്തോടു കൂടെ ചെയ്യുവാൻ കർത്താവ് ഇന്ന് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ബി പോയിന്റ് പ്രകാരം പറയുന്നു, അവൻ അവന്റെ പൂർണ്ണ ശ്രദ്ധയും നൽകി അവന്റെ വേലയിൽ ഉറ്റിരുന്നു. ആമേൻ. അവന്റെ പൂർണ്ണ ശ്രദ്ധയും ഒറ്റ കാര്യത്തിലേക്ക് നെഹെമ്യാവ് ആക്കി വെച്ചു എന്നുള്ളതാണ്. അത് യെരുശലേമിന്റെ മതിൽ പുനർനിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. നെഹെമ്യാവ് 5:16 നമുക്ക് ഇപ്രകാരം കാണാം, ഞാൻ ഈ മതിലിന്റെ വേലയിൽ തന്നെ ഉറ്റിരുന്നു. ഞങ്ങൾ ഒരു നിലവും വിലയ്ക്ക് വാങ്ങിയില്ല. എന്റെ ഭൃത്യന്മാർ ഒക്കെയും ഈ വേലയിൽ ചേർന്ന് പ്രവർത്തിച്ചു പോന്നു. അവിടെ നെഹെമ്യാവ് ഇപ്രകാരമാ പറയുന്നത്, ഞാൻ ഈ മതിലിന്റെ വേലയിൽ തന്നെ ഉറ്റിരുന്നു. ആമേൻ. ഇവിടെ പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കാണേണ്ട കാഴ്ച, നാം ഇന്ന് സഭാജീവിതത്തിലായിരിക്കുന്നത് ദൈവത്തിന്റെ നിത്യവ്യവസ്ഥ നിറവേറ്റുവാനാണ്. എന്താണ് ദൈവത്തിന്റെ നിത്യവ്യവസ്ഥ? നാം അവന്റെ രാജ്യമായി തീരണം, നാം അവന്റെ ആലയമായി തീരണം. ആമേൻ. അതിനുവേണ്ടിയാ കർത്താവ് നമ്മെ വീണ്ടെടുത്തത്. നാം അവന്റെ രാജ്യമായും ആലയമായും തീരേണ്ടതിന് നമുക്കൊരു ശരിയായ ഹൃദയം ഉണ്ടായിരിക്കണം, അവന്റെ ഹൃദയമായി ഒന്നായിരിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. ആമേൻ. നാം ഈ വേലയിൽ ഉറ്റിരിക്കുന്നവരായിരിക്കണം. നാം യാതൊരു മറ്റുള്ള ചിന്തകളാലും നാം ഭാരപ്പെട്ടു പോവുകയോ നാം നമ്മുടെ ചിന്തകളിൽ നിന്ന് വഴുതി പോവുകയോ ചെയ്യരുത്. ഇവിടെ ഈ ദൂതിൽ ഒരു ഉദാഹരണമായി പറയുന്നുണ്ട്, നാം നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം മറ്റേതെങ്കിലും കാര്യം ചിന്തിക്കുകയാണെങ്കിൽ നാം ചെയ്യുന്ന ജോലിയിൽ അത് തടസ്സം സൃഷ്ടിക്കുമെന്ന്. ആമേൻ. പ്രിയമുള്ളവരെ, നാം സഭാജീവിതത്തിലായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം സഭയുടെ കെട്ടുപണി, അല്ലെങ്കിൽ കർത്താവ് തന്റെ സഭയെ കെട്ടുപണി ചെയ്യുന്നു. നമ്മിലൂടെയാണ് അത് ചെയ്യുന്നത്, നാം ആണ് അതിനു വേണ്ടി ഒരുങ്ങേണ്ടത്. എന്നാൽ നമുക്കറിയാം,
ഈ വേളയിൽ നാം കർത്താവിനോട് സഹകരിക്കുകയും ഉറ്റിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഡിസിപ്ലിൻ നമുക്ക് കീപ്പ് ചെയ്യുവാൻ കഴിയും. കാരണം നമുക്ക് കാണാൻ കഴിയും നാം ദൈവജനമാണ്. കർത്താവ് ഇന്ന് നമ്മെ അവന്റെ വേളയിൽ നാം അവനോട് എത്രമാത്രം സഹകരിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ മറ്റുള്ള എല്ലാ ദൈനംദിന കാര്യങ്ങളിലും ശരിയായ ഒരു ക്രമം, ശരിയായ ഒരു ശരിയായ രീതിയിലേക്ക് മറ്റെല്ലാം ക്രമീകരിക്കപ്പെടുന്നത് നാം അത്ഭുതത്തോടെ കാണുവാനിടയായിത്തീരും. ആമേൻ. സി പോയിന്റ് പ്രകാരം പറയുന്നു, കഠിനാധ്വാനത്തിലുള്ള സ്ഥിരോത്സാഹത്തിലൂടെയും ഒരിക്കലും വേല നിർത്താതിരിക്കുന്നതിലൂടെയും അവന്റെ വേലയുടെ തടസ്സങ്ങളെ അവൻ ജയിച്ചു. ആമേൻ. പ്രിയമുള്ളവരെ, അവൻ ജയിച്ചു എന്ന് നാം കാണുന്നു. സി പോയിന്റ് ഇപ്രകാരമാ പറയുന്നത്, കഠിനാധ്വാനത്തിലുള്ള സ്ഥിരോത്സാഹത്തിലൂടെയും ഒരിക്കലും വേല നിർത്താതിരിക്കുന്നതിലൂടെയും അവന്റെ വേലയുടെ തടസ്സങ്ങളെ അവൻ ജയിച്ചു. പ്രിയമുള്ളവരെ, നാം ഈ നെഹെമ്യാവിന്റെ 1 മുതൽ 6 വരെയുള്ള 1-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെയുള്ള ഭാഗമാണ് നാം ഈ മെസ്സേജിലൂടെ കടന്നു പോകുന്നത്. നാം ഈ മെസ്സേജ് വായിച്ചു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിന്ന് കരയുകയുണ്ടായി. കാരണം നെഹെമ്യാവ് എത്രമാത്രം ഈ ദൈവത്തിന്റെ താല്പര്യവുമായി ഒന്നായിരുന്നു, അല്ലെങ്കിൽ ഈ മതിലിന്റെ പണി പൂർത്തിയാകുന്നത് വരെ അവൻ എന്തുമാത്രം സഹിച്ചു, എന്തുമാത്രം അവൻ അനുഭവിച്ചു, എന്തുമാത്രം പോരാട്ടങ്ങളെ അവൻ ജയിച്ചു. അത് ശത്രുക്കളിൽ നിന്ന് മാത്രമല്ല, സ്വന്തം ജനത്തിന്റെ ഇടയിൽ നിന്ന് പോലും അവന് സഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പലർ പറഞ്ഞു ഈ മതിൽ തകർന്നു കിടക്കുന്നു, നമുക്കിത് പണിയുവാൻ കഴിയില്ല, വേല ഇനിയും ഒരുപാടുണ്ട്, നമുക്കിത് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് യഹൂദന്മാർ പറയുമ്പോൾ പോലും അവൻ പറയുന്നത് അവൻ അവർക്ക് ശക്തി പകർന്നു കൊടുക്കുകയാണ്. ആമേൻ. കർത്താവായ യേശുവേ, ശത്രുക്കൾ പലപ്പോഴും പറയുന്നു അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ മതിൽ തകർന്നു വീഴുമെന്നൊക്കെയാ ശത്രുക്കൾ പറയുന്നത്. നമ്മെ സംബന്ധിച്ചും നമ്മളെ കുറിച്ചും പലരും പറയുന്നുണ്ടായേക്കാം. സഭാജീവിതത്തിലായ നമ്മെ സംബന്ധിച്ചിടത്തോളം അവനൊക്കെ ഒരു ചെറിയ പ്രശ്നം വന്നാൽ അവൻ വീണു പോകും, അവന് ഇപ്പോ വലിയ കാര്യം പറഞ്ഞു നടക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സഭാജീവിതത്തിലേക്ക് വന്നപ്പോ എന്നെ കുറിച്ച് ചോദിച്ചിരുന്ന അങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് കല്ലറയുണ്ടോ, നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ എവിടെയാ കുഴിച്ചിടുന്നത്, നിങ്ങൾക്ക് ശരിയായ ഒരു ആരാധനാ സ്ഥലമുണ്ടോ, നിങ്ങളുടെ പള്ളി ഏതാണ്. പക്ഷെ പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത് അത് ഏറ്റവും ഉന്നതമാണ്. അവന്റെ രാജ്യമാണ്, രാജ്യത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മെ കളിയാക്കുന്നവർ ഇപ്പോഴും സാത്താന്റെ അധികാരത്തിൽ കിടക്കുന്നു. എന്നാൽ അവർ അവിടെ തന്നെ കടക്കുവാനല്ല, നമ്മിലൂടെ അവർ കർത്താവിനെ കാണുവാനിടയാകുന്നു. പ്രിയമുള്ളവരെ, നാം ശരിയായ രീതിയിൽ നമ്മുടെ ഹൃദയത്തെ കരുതുകയും ദൈവത്തിലേക്ക് നാം തിരിയുകയും അവന്റെ വേലയിൽ അവനോട് നാം സഹകരിക്കുന്നവരും ആയിരിക്കുന്നുവെങ്കിൽ അനേകർ നമ്മളിലൂടെ കർത്താവിനെ കാണുവാനിടയായിത്തീരും. അങ്ങനെ അവരും കർത്താവിലേക്ക് ആകർഷിക്കപ്പെടും. അതിനുവേണ്ടി ആയിരിക്കണം നാം ഉത്സാഹമുള്ളവരായിരിക്കേണ്ടത്. ആമേൻ. കർത്താവായ യേശുവേ, അവരെപ്പോഴും ഈ വേലയിൽ, ഞാൻ ഏറ്റവും അധികം നെഹെമ്യാവിനെ ഇഷ്ടപ്പെടുന്നത് അവൻ ഏത് സാഹചര്യം വരുമ്പോഴും അവൻ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. എന്താണോ അവന്റെ മുന്നിലുള്ള സാഹചര്യം, ആ സാഹചര്യ നിമിത്തം അവൻ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു, അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നാം പ്രാർത്ഥിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. അവനെപ്പോഴും ആശ്വാസത്തിനായി നോക്കിയത് ഒറ്റയിടത്തേക്കാണ്. അവൻ അവന്റെ സുഹൃത്തുക്കളിലേക്കോ ബന്ധുക്കളിലേക്കോ ഒന്നും അവൻ നോക്കിയില്ല. അവൻ വിളിക്കുന്നത് സ്വർഗസ്ഥനായ ദൈവത്തെയായിരുന്നു അവൻ വിളിച്ചിരുന്നത്. അവൻ ദൈവത്തിലേക്ക് തിരിയുകയും കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്തു. കാരണം ഇത് ദൈവത്തിന്റെ ഉദ്ദേശമാണ് നെഹെമ്യാവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൻ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു, അവൻ ദൈവത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തി. ആമേൻ. കർത്താവായ യേശുവേ, ജനത്തെ അവൻ പലപ്പോഴും ബലപ്പെടുത്തിക്കൊണ്ടിരുന്നത് നമുക്ക് കാണാൻ കഴിയും. നെഹെമ്യാവിന്റെ 4-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹൂദർ പറയുകയാ, ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിയുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ കൂടുതലുള്ളവർ ഈ വേലയോ അവനോട് സഹകരിക്കുന്നവർ തന്നെ പറയുകയാ, യഹൂദരായിട്ടുള്ള സഹോദരങ്ങൾ അവനോട് പറയുക, ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിയുവാൻ നമുക്ക് കഴിയുകയില്ല. ഇത് എത്രയോ വേദനാജനകമായ ഒരു കാര്യമാണെന്ന് ഓർത്തു നോക്കി. നാം ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന പല സഹോദരി സഹോദരന്മാരുണ്ട്, ദൈവവചനത്തിൽ അധ്വാനിക്കുന്നവർ. ആമേൻ. എന്നാൽ നാം അവരുടെ അടുക്കൽ പോയിട്ട് പറയാ, നിങ്ങളെ ചെയ്യുന്നൊക്കെ പാഴ്വേലയാ, ഇത് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അവിടെ നെഹെമ്യാവ് അവരെ ഫലപ്പെടുത്തുകയാണ്. നെഹെമ്യാവ് അവരോട് പറയുക, നിങ്ങൾ അവരെ പേടിക്കേണ്ട. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിലാണ് നാം ഇപ്രകാരം കാണുന്നത്, നിങ്ങൾ അവരെ പേടിക്കേണ്ട. ആമേൻ. വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത്
നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവിൻ എന്ന് പറഞ്ഞു. അമേൻ. കർത്താവായ യേശുവേ, അമേൻ. അപ്പോൾ ഈ വേലയിൽ നമുക്ക് കാണാൻ കഴിയുന്നു, വേലയിൽ അവരെപ്പോഴും എപ്രകാരം നിന്നു എന്ന് നാം കാണുന്നു. അവർ അവന്റെ ഭൃത്യന്മാർ ഇവിടെ കാണാൻ കഴിയുന്നു, നെഹമ്യാവിന്റെ ഭൃത്യന്മാർ എപ്രകാരമാണ് ഈ വേലയിൽ അവനോട് സഹകരിച്ചതെന്ന്. അപ്പോ ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളും വന്ന സമയത്ത് അവർ അവരെ ആക്രമിക്കുവാനും കൊല്ലുവാനും ഒക്കെ പദ്ധതി ഇട്ട സമയത്ത് നാം കാണുന്നു. 4:16 നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നു, അന്ന് മുതൽക്ക് എന്റെ ഭൃത്യന്മാരിൽ പാതിപ്പേർ വേലയ്ക്ക് നിന്നു, പാതിപ്പേർ കുന്തവും പരിചയും വില്ലും കവചവും ധരിച്ചു നിന്നു. അത് ശത്രുവിനോട് പോരാടുവാനാ. പകുതി പേർ എന്ത് ചെയ്തു? പകുതി പേർ വേലയ്ക്ക് വേലയോട് സഹകരിച്ചു, പകുതി പേർ ശത്രുക്കളെ ആക്രമിക്കുന്നതിന് വേണ്ടി നിന്നു. ആമേൻ. 4:7 നാം ഇപ്രകാരം കാണുന്നു, യെരുശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർത്തു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങി എന്നും സൻബല്ലത്തും തോബിയാവും ആരാബ്യരും അമ്മോന്യരും അസ്തോദിരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. കണ്ടോ, ദൈവത്തിന്റെ ദേശം ഭൂമിയിൽ നിവർത്തിക്കുമ്പോൾ ശത്രുക്കൾ അവർ കോപം കൊണ്ട് പരവശരാകുകയാ, അവർ പരാജയം അവർ കാണുകയാണ് അവരുടെ തന്നെ. 8 പറയുന്നു, യെരുശലേമിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെയും ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന. പല രീതിയിലുള്ള അവിടെ പോരാട്ടം നമുക്ക് നെഹമ്യാവിനും കൂട്ടർക്കുമെതിരെ നാം കാണുന്നു. എന്നാൽ നെഹമ്യാവ് ആ സമയത്തൊക്കെ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് അവൻ ഒന്നായിരിക്കുകയായിരുന്നു. കർത്താവായ യേശുവേ, അമേൻ. ഇവിടെ നമുക്ക് ഇപ്രകാരം 13 കാണാൻ കഴിയുന്നു, 4:13. അതുകൊണ്ട് ഞാൻ മതിലിന്റെ പിമ്പുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കി ജനത്തെ കുടുംബം കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി. 17 ഇപ്രകാരം പറയുന്നു, ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈകൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. അവരെത്രമാത്രം തീക്ഷ്ണതയോടും കരുതലോടും ജാഗ്രതയോടും കൂടിയാണ് ഈ മതിലിന്റെ പണി പൂർത്തിയാക്കിയതെന്ന് നാം കാണണം. പ്രിയമുള്ളവരെ, നാം ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാ. നാം ഇന്ന് സഭാജീവിതത്തിലാ. വാസ്തവത്തിൽ നാം ഇന്നീ മതിലിനകത്താണ്. എന്നാൽ നാം കാണണം, നമ്മുടെ ഇടയിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഒരുമയുടെ ഒരു മതിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. നാം ശത്രുക്കൾ നമ്മളിലേക്ക് ദൈവത്തിന്റെ താല്പര്യത്തെ തകർക്കുന്ന നിലയിലേക്ക് നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ വിചാരങ്ങളിലൂടെ ഒന്നും ശത്രുവിന്റെ യാതൊരു കാര്യങ്ങളും നമ്മുടെ ഇടയിലേക്ക് വരാതിരിക്കുവാൻ നാം എപ്പോഴും കർത്താവിനോട് പറ്റിയിരിക്കുന്നവരായിരിക്കണം. ആമേൻ. 6:15 ഇപ്രകാരമാ കാണുന്നത്, ഇങ്ങനെ മതിൽ 52 പണിത് എലൂൽ മാസം 25 തീർത്തു. ആമേൻ. പ്രിയമുള്ളവരെ, നാം കാണുന്നു മതിലിന്റെ പണി പൂർത്തിയാകുന്നു. 6:15 ഇങ്ങനെ മതിൽ 52 പണിതു എലൂൽ മാസം 25 തീർത്തു. 16 പ്രകാരം പറയുന്നു, ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു, അവർ തങ്ങൾക്ക് തന്നെ അല്പരായി തോന്നി. കണ്ടോ, അവർക്ക് തന്നെ അല്പരായി തോന്നി. ഇവിടെ കാണുന്നു, ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. ആമേൻ. ഈ പണി പൂർത്തിയാകുവോളം അവർ പലവിധ ദോഷങ്ങളാലും പോരാട്ടങ്ങളാലും നെഹമ്യാവിനെയും ഇസ്രായേൽ ജനത്തെയും അവർ പല രീതിയിലും അവർ അപകടപ്പെടുത്താനും ഈ മതിലിന്റെ പണിയെ തടസ്സപ്പെടുത്തുവാനും അവർ നോക്കി. എന്നാൽ മതിലിന്റെ പണി പൂർത്തിയായപ്പോൾ നാം കാണുന്നു, ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. ആമേൻ. പ്രിയമുള്ളവരെ, നാം ഇന്ന് ഈ ഭൂമിയിൽ സഭാജീവിതത്തിലായിരിക്കുന്നത് ദൈവത്തിന്റെ ആഗ്രഹം സാധ്യമാക്കുവാനാണ്. ആമേൻ. നാം ഈ പണി പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ, നമ്മളെ അവഹേളിക്കുന്നവർ അല്ലെങ്കിൽ ശത്രുക്കൾ ദൈവത്തിന്റെ മഹത്വത്തെ അവർ കാണുവാനിടയായിത്തീരും. ആമേൻ. നാം ആസ്വദിക്കുന്ന കർത്താവ് എപ്രകാരമുള്ളവനെന്ന് മറ്റുള്ളവർ കാണുവാനിടയായിത്തീരും. ഇപ്രകാരം നമുക്ക് ശരിയായ നിലയിൽ നമുക്ക് നെഹമ്യാവിനെ പോലെ ഹൃദയമുള്ളവരായിരിക്കുവാൻ നാം എപ്പോഴും പ്രാർത്ഥനയിലൂടെ കർത്താവിനോട് പറ്റിയിരിക്കുന്നവരായിരിക്കാം. കർത്താവായ യേശുവേ, അതിനായ ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കി തീർക്കുമാറാകട്ടെ. ആമേൻ.